മക്കളെ നമ്മൾ ഇന്നൊരു കഥയായാലോ? കഥ ഇഷ്ടല്ലേ? എല്ലാവർക്കും കഥ പറഞ്ഞു തരാം കേട്ടോ. കഥ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മള് ഒരുമയുണ്ടെങ്കിൽ ഏത് ആപത്തിനെയും നേരിടാം എന്നൊരു കഥയാണ് ചേച്ചി പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ ബുക്കിലുള്ള കഥയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ ഒരു ദിവസം കാട്ടിലുള്ള പശുക്കൾ എല്ലാവരും കൂടി മേയാൻ പോയി. മേയാൻ പോണ സമയത്ത് ഓരോ പശുക്കളും ഓരോ സ്ഥലത്താണ് മേയ. ഒന്നിവിടെയാണെങ്കിൽ ഒന്നവിടെ അങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പശു ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് മേയായിരുന്നു. ആ സമയത്ത് ആ പശുവിൻ്റെ മേലേക്ക് ഒരൊറ്റച്ചാട്ടം. ആരാന്നറിയോ? വലിയൊരു സിംഹം. സിംഹം ഒറ്റച്ചാട്ടം ചാടി ആ പുറത്തേക്ക്. അതിൻ്റെ പുറത്ത് വന്ന് അതിനെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പം എന്ത് ചെയ്തു? അത് ഭയങ്കര അലർച്ചയോടെ ഒരൊറ്റ നിലവിളി വിളിച്ചു. ആ സമയത്ത് നമ്മുടെ പശുക്കളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പശുക്കളെല്ലാം ഓടി വന്നു. എന്തുകൊണ്ട്? ഈ പശുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട്. കരച്ചിൽ കേട്ട് ഓടി വന്നപ്പോൾ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ പശുവിനെ സിംഹം പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സിംഹത്തിന് നമുക്ക് എങ്ങനെയെങ്കിലും ഓടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പശുക്കളെല്ലാവരും കൂടി വട്ടം ചുറ്റി നിന്നു. ആരെ നേരിടാണ്? സിംഹത്തിന് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പശുക്കളെല്ലാവരും കൂടി കുത്താൻ പോയി. ആ സമയത്ത് നമ്മുടെ സിംഹം എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി ഒരൊറ്റച്ചാട്ടം. ആ ചാടിയിട്ട് സിംഹം ഓടി രക്ഷപ്പെട്ടു. നമ്മുടെ ആപത്തിൽ കിടന്ന പശുവിനെ എല്ലാ പശുക്കളും കൂടി രക്ഷിച്ചു. ഈ കഥ ഇഷ്ടപ്പെട്ടോ? കഥ മനസ്സിലായോ? കഥ മനസ്സിലായെങ്കിൽ എല്ലാവരും കഥ നന്നായി പഠിക്കണം കേട്ടോ. ഈ കഥയിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എല്ലാവരും കൂടി നിന്നാൽ നമുക്ക് ഏതാപത്തിനെയും നേരിടാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കഥ ഒന്ന് അമ്മയോട് പറഞ്ഞുതരാൻ പറഞ്ഞു കേട്ടോ.